തിരുവനന്തപുരം സ്വർണ്ണക്കടത്ത് കേസിൽ കസ്റ്റംസ് കുറ്റപത്രം സമർപ്പിച്ചു. സരിത ഒന്നാം പ്രതിയും സ്വപ്ന സുരേഷ് രണ്ടാം പ്രതിയും മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി ശിവശങ്കർ 29-ാം പ്രതിയുമാണ്. എം ശിവശങ്കർ സ്വർണ്ണക്കടത്ത് അറിഞ്ഞിട്ടും മറച്ചുവെച്ചു എന്നാണ് കുറ്റപത്രത്തിൽ പറയുന്നത്. കസ്റ്റംസ് കുറ്റപത്രം NIA കണ്ടെത്തലിന് വിരുദ്ധമാണ്. പണം തീവ്രവാദ പ്രവർത്തനത്തിന് ഉപയോഗിച്ചു എന്ന് കണ്ടെത്തിയിട്ടില്ല. മന്ത്രിമാർക്കോ ഉന്നത രാഷ്ട്രീയ നേതാക്കൾക്കോ സ്വർണ്ണക്കടത്തിൽ പങ്ക് കണ്ടെത്താനായിട്ടില്ലെന്നും കുറ്റപത്രത്തിൽ പറയുന്നു. സിജോയാണ് ചേരുന്നത്. സിജോ, വിശദാംശങ്ങൾ. ഗോപി, നയതന്ത്ര ചാനൽ വഴിയുള്ള സ്വർണ്ണക്കടത്തിന്റെ ആസൂത്രണം, സ്വർണത്തിന്റെ വിൽപ്പന, ഉന്നതരുടെ പങ്ക് എന്നിവ വ്യക്തമാക്കുന്നതാണ് 2700 പേജുള്ള കസ്റ്റംസിന്റെ ഈ കുറ്റപത്രം. പെരിന്തൽമണ്ണ സ്വദേശിയായ റമീസ് ആണ് സ്വർണ്ണക്കടത്തിന്റെ സൂത്രധാരൻ. ഇതിനെക്കുറിച്ചൊരു പദ്ധതി ഈ റമീസ് തയ്യാറാക്കി. അതിനുശേഷം സരിത്ത്, സ്വപ്ന, സന്ദീപ് എന്നിവരുടെ സഹായത്തോടെയാണ് സ്വർണം കടത്തുന്നത്. ആദ്യം 2 തവണ ഇവർ ഒരു ട്രയൽ കടത്തു നടത്തി. ഇത് വിജയിച്ചതോടെയാണ് മലപ്പുറത്തും അതോടൊപ്പം തന്നെ കോഴിക്കോടുമുള്ള സ്വർണ്ണക്കട വ്യാപാരികളിൽ നിന്ന് പണം കണ്ടെത്തുന്നത്. ഈ പണം ഉപയോഗിച്ച് നിരവധി തവണ വീണ്ടും സ്വർണം കടത്തുകയാണ് ചെയ്തത്. 21 തവണയായി 169 കിലോ സ്വർണമാണ് ഇവർ കടത്തിയത്. ഹൈദരാബാദ് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലേക്ക് ഈ സ്വർണം കൊണ്ടുപോവുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഈ സ്വർണം പലപ്പോഴും പല സ്വർണവും കൊണ്ടുവന്നത് ആഭരണങ്ങളായി മാറ്റിയതിനാൽ പലതും ഇനിയും പിടിച്ചെടുക്കാൻ സാധിച്ചിട്ടില്ല എന്നൊരു കാര്യം വ്യക്തമാക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന എം ശിവശങ്കറിന് ഈ സ്വർണ്ണക്കടത്തിനെ കുറിച്ച് അറിയാമായിരുന്നു എന്നാണ്. ഈ ട്രയൽ നടത്തുന്ന സമയത്ത് ആ കടത്തിനെ കുറിച്ച് അറിയില്ല. അതിനുശേഷം കൊണ്ടുവന്ന തവണകളിലാണ് ഇതിനെക്കുറിച്ച് അറിഞ്ഞിരുന്നതെന്നാണ് പറയുന്നത്. നേരത്തെ ഈ ഒരു മൊഴി, ഈ കണ്ടെത്തൽ ശിവശങ്കർ നിഷേധിക്കുകയും ചെയ്തിരുന്നു. ശിവശങ്കറിനെ 29-ാം പ്രതിയാക്കിയാണ് ഇപ്പോൾ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. നേരത്തെ തന്നെ ഒരു ആരോപണം ഉയർന്നിരുന്നു, മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നുൾപ്പെടെ ഈ സ്വർണം വിട്ടുകൊടുക്കുന്നതിന് ഇടപെടൽ നടത്തിയെന്നാണ്. എന്നാൽ അത്തരത്തിലുള്ള എന്തെങ്കിലും രാഷ്ട്രീയ മന്ത്രിമാർക്കോ രാഷ്ട്രീയ ഇടപെടലിനോ രാഷ്ട്രീയ നേതാക്കളുടെ ഇടപെടലിനോ ഇതുവരെയും തെളിവ് കിട്ടിയിട്ടില്ല എന്നാണ് പറയുന്നത്. മറ്റൊരു കാര്യം, നേരത്തെ ഈ കൊണ്ടുവന്ന സ്വർണം വിറ്റ് കിട്ടിയ തുക തീവ്രവാദ പ്രവർത്തനത്തിന് ഉപയോഗിച്ചിട്ടുണ്ടെന്നായിരുന്നു NIA കണ്ടെത്തൽ. എന്നാൽ അത്തരത്തിൽ ഒരു കണ്ടെത്തൽ ഇപ്പോൾ കസ്റ്റംസും ഇതുവരെ പറയുന്നില്ല. എന്തായാലും ഈ സ്വർണം കൊണ്ടുവന്നിരിക്കുന്ന ആളുകളെയും അതോടൊപ്പം തന്നെ ഈ സ്വർണം വാങ്ങിയ ജ്വല്ലറിയുടെ ഉൾപ്പെടെയാണ് പ്രതി ചേർത്താണ് ഇപ്പോൾ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. ഇനി ഇതിന്റെ മറ്റ് പ്രതികളെ കുറിച്ചുള്ളതാണ്. അറ്റാഷിയും അതോടൊപ്പം തന്നെ കോൺസൽ ജനറൽ ഉൾപ്പെടെയുള്ള ആളുകളെ പ്രതികളാക്കണമെങ്കിൽ കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തിന്റെ അനുമതി വേണം. ആ അനുമതിക്കായി കാത്തിരിക്കുകയാണെന്ന് പറയുന്നത്. ഇപ്പോൾ വിദേശത്തുള്ള ഫൈസൽ ഫരീദിനെ പ്രതിയാക്കിയിട്ടില്ല, അത് പിന്നീട് പ്രതിയാക്കുമെന്ന കാര്യവും പറയുകയും ചെയ്യുന്നു. എന്തായാലും സ്വപ്ന സുരേഷിനെ 2-ാം പ്രതിയായും സന്ദീപിന്റെ 3-ാം പ്രതിയായാണ് ഇപ്പോൾ കുറ്റപത്രമുള്ളത്. കേസിൽ 1-ാം പ്രതി സരിതാണ്. ശരി.